ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ക്രിഷ് വാണ്ടർലസ്റ്റ്. മന്നവന്നൂർ എന്നൊരു സ്ഥലത്തിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഈ സ്ഥലത്തിനെ പറ്റി വായിക്കുന്നത് ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കാറിൻ്റെ ഫസ്റ്റ് ഡ്രൈവ് പോലെ അവരൊരു സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെൻഷൻ ചെയ്തൊരു സ്ഥലമാണ് ദിണ്ടിഗൽ ഡിസ്ട്രിക്റ്റിലെ കൊടൈക്കനാലിനടുത്തുള്ള മന്നവന്നൂർ എന്ന് പറയുന്ന ഒരു ഫാമിംഗ് വില്ലേജ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മളെ കൊടൈക്കനാൽ മെയിൻ ടൗണിൽ നിന്ന് ഒരു 35 kilometers ദൂരെയാണ് ഈ മന്നവന്നൂർ. നമ്മളിപ്പോൾ നോർമലി പോകുന്ന റൂട്ടായ ഡോൾഫിൻ സ്നോസ് അങ്ങോട്ടൊക്കെ പോകുന്ന ആ സെയിം റൂട്ടിൽ തന്നെയാണ് പോകേണ്ടത്. അവിടെ നിന്നൊരു ചെറിയ ഡീവിയേഷൻ വരും. നല്ല കാണാൻ ഭംഗിയുള്ള കുറേ സ്ഥലങ്ങളും പൈൻസും യുക്കാലിയും ഒക്കെ കണ്ട് കണ്ട് നമുക്ക് ഈ മന്നവന്നൂർ എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലെത്താൻ പറ്റും. ഏകദേശം 1450 വീടുകൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമാണ്, ഒരു പഞ്ചായത്താണ് മന്നവന്നൂർ എന്ന് പറയുന്നത്. എൻട്രൻസിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു സദേൺ റീജിയണൽ റിസർച്ച് സെൻ്റർ ഉണ്ട്. റാബിറ്റിൻ്റെ, ഷീപ്പ് അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ റിസർച്ച് സെൻ്ററാണ്. സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ ഞാൻ ഇതിനു മുമ്പ് വരുമ്പോൾ ഇതിനേക്കാളും ഭംഗിയായിരുന്നു. ഇപ്പോൾ ഈ ഷെഡും കാര്യങ്ങളൊക്കെ പിന്നീട് വന്നതാണ്, ഞാൻ ലാസ്റ്റ് ടൈം വന്നതിന് ശേഷം. അതുകൊണ്ട് ചെറിയൊരു ഭംഗിക്കുറവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 35 kilometers ഉണ്ട് ഇങ്ങോട്ട്. പൂമ്പാറ റോഡിൽ വരാം. ഗൂഗിൾ മാപ്പിലിട്ട് വരുന്നതായിരിക്കും ഏറ്റവും സുഖം. കാരണം വഴി വലുതായിട്ട് തെറ്റാൻ വലിയ ചാൻസസ് ഇല്ല, കാരണം സ്ട്രെയിറ്റ് റോഡാണ്. വരുന്ന റൂട്ട് ഭയങ്കര ഭംഗിയുള്ള റൂട്ട്, കാരണം ഫുൾ യുക്കാലിയും അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഇടയിലുള്ള ചെറിയ വൈൻഡിങ് റോഡ്സാണ്. ഭയങ്കര രസമാണ്. അപ്പോൾ ഇവിടെ എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം, പെർ ഹെഡ് 20 rupees. അത് സ്റ്റാർട്ടിങ്ങിലൊരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഗേറ്റിൻ്റെ അടുത്ത് തന്നെ. അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് അകത്ത് കയറണം. ക്യാമറയ്ക്കൊക്കെ വേറെ ചാർജസ് ഉണ്ടാകും. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഏത് സൈഡിൽ നോക്കിയാലും ഒരു സീനിക്കായിട്ടുള്ളൊരു വ്യൂ ആണ്. മേളിൽ വട്ടവടയിലുള്ളതുപോലെ സ്ട്രോബെറി ഫാംസും കാര്യങ്ങളും മറ്റേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫാമിങ്ങും ഉണ്ട്. പിന്നെ ഈ ക്യാമറയിൽ കാണാൻ പറ്റുമോ എന്നറിയത്തില്ല, കുറേ സ്ഥലത്ത് ഹേർഡായിട്ട് ഷീപ്പ് മേഞ്ഞ് നടക്കുന്നുണ്ട്, ചെമ്മരിയാടി. പിന്നെ താഴെ ഒരു കുതിര, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഇവിടെ ആ റാബിറ്റിൻ്റെ ഷെഡും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അതായത് റാബിറ്റിൻ്റെ ഷെഡ്, പിന്നെ മോഡേൺ ഷീപ്പ് ഷെഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. വൈൽഡ് ഹോർസസിനെ കണ്ടിട്ടുണ്ടോ? ഒരു വേലി കെട്ടി തിരിച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ട് നമുക്ക് പോകാൻ പാടില്ല. പക്ഷേ ആ ഏരിയയിൽ രണ്ട് കുതിരകൾ മേഞ്ഞ് നടക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം അത് ആരും വളർത്തുന്നതല്ലെന്ന്. ഇനി ആരെങ്കിലും വളർത്തിക്കൊണ്ടിരുന്നതിനെ ഉപേക്ഷയാണോന്ന് അറിയത്തില്ല, പക്ഷെ എന്തായാലും തനിയാണ് നടക്കുന്നത്. പിന്നെ മേളിലൊക്കെ ചെറുതായിട്ട് ചെമ്മരിയാടിൻ്റെ കൂട്ടങ്ങളിങ്ങനെ നടക്കുന്നുണ്ട് അവിടെ അവിടെ ആയിട്ട്. അടുത്ത് പോയി വീഡിയോ എടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. നല്ലൊരു തണുത്ത ക്ലൈമറ്റാണ് മന്നവന്നൂരിൽ ഉള്ളത്. അപ്പോൾ അത് കാരണം ഈ ഷീപ്പ് ഫാമിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ള ക്ലൈമറ്റാണ് മന്നവന്നൂരിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഈ റാബിറ്റ് ഫാമിങ്, ഷീപ്പ് ഫാമിംഗ് ഒക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അതുപോലെ മന്നവന്നൂരിൽ ഭയങ്കര ഫേമസ് ആയിട്ട് കാണാനുള്ളൊരു സാധനം മന്നവന്നൂരിലേക്കാണ്. ഇന്ന് നമ്മൾ പോകുന്നത് ആ സ്ഥലം കാണാൻ വേണ്ടിയിട്ടാണ്. മന്നവന്നൂർ ലേക്കിലേക്കുള്ള വഴിയാണിത്. ഇത് വരുമ്പോൾ നമ്മൾ ടിക്കറ്റ് എടുക്കണം. 30 rupees ആണ് ഒരാളുടെ ടിക്കറ്റ് റേറ്റ്. ഇന്നത് കുറച്ച് ആക്ടിവിറ്റീസ്, ബോട്ടിംഗ് എല്ലാം ഉണ്ട്. അതിനൊക്കെ സ്പെഷ്യൽ വേറെ ചാർജസ് ഉണ്ട്. മെയിനായിട്ട് എക്കോ ടൂറിസം ഫോക്കസ് ആയിട്ടുള്ള പരിപാടിയാണ്. ഇത് ബിൽഡിങ്സ് എല്ലാം എക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ബാംബൂസും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട്. അ
മഴയൊക്കെ ഇപ്പം ഇച്ചിരി മോശമായിട്ട് കിടക്കണം, റോഡും കാര്യങ്ങളൊക്കെ. അപ്പം നടക്കാനൊക്കെ ഇച്ചിരി ചെളിയും ഒക്കെ ആയിരിക്കും, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ വരിക. ആൻഡ് പ്ലീസ് ഇവിടെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇടരുത്, കാരണം അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം അങ്ങനെ തന്നെ സൂക്ഷിക്കുമ്പോഴല്ലേ വീണ്ടും അത് ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ.